ഹലോ എല്ലാവർക്കും നമസ്കാരം. ഏവിങ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള സാഗോൺ ലഡു ആണ് തയ്യാറാക്കുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്ന് ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലഡു ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചവൂരി എടുത്തിട്ടുണ്ട്. അതും മൂന്ന് നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിനു ശേഷം 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചവൂരിയാണിത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ചവൂരിയാണ്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ടുള്ളത് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഒരു അരിപ്പിലേക്ക് വെള്ളം പോകാനായിട്ടൊന്ന് ഇട്ട് വയ്ക്കാം. ഇപ്പം ഞാൻ അതിനായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. നമ്മൾ ചവൂരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം തോരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. എന്നാൽ വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നെയ്യിലോട്ട് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് ഇളക്കി എടുക്കാനായിട്ട്. ഞാനിതൊരു 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഈ സമയത്ത് 1 കപ്പ് ചവ്വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 1/2 കപ്പ് പഞ്ചസാര എണ്ണ എടുത്തിരിക്കുന്നത്. 125 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് പല ഘട്ടങ്ങളായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര എല്ലാം ഒന്ന് ഉരുകി ഇതൊന്ന് ലൂസായിട്ട് വരും. ഇപ്പോൾ 3 മിനിറ്റായിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ദാ പഞ്ചസാരയൊക്കെ ഉരുകി ഇതൊന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു 4 ഏലക്കായ ചതച്ചതാണ്. ഒന്നീ നമുക്ക് പഞ്ചസാരയും കൂട്ടി പൊടിച്ചെടുത്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി മാത്രം ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചതച്ചിട്ട് കുരു മാത്രം ചേർത്ത് കൊടുത്താലും മതി. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി
ഇതിനകത്തേക്ക് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറ് അല്ലെങ്കിൽ ഫുഡ് കളർ പൊടി നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഫുഡ് കളർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു അല്പം മഞ്ഞപ്പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്കിനി പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് ഈ ഫുഡ് കളറൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പകരം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതിൻ്റെ മണവും സ്മെല്ലും ഒന്നും വരില്ല. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമുക്ക് എത്രയാണോ കളർ വേണ്ടത് അതനുസരിച്ചിട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഇനി വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. കുറച്ച് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ദീപാവലിക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഡുവാണിത്. നല്ലതുപോലെ 3-5 മിനിറ്റ് നല്ലതുപോലെ ഇത് ഉണക്ക മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് 5 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പാനിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടുന്ന പരുവം വരെയാണ് നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മിക്സൊക്കെ ദാ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലൊരൽപ്പം നെയ്യോ എണ്ണയോ തടവിയതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഏതെങ്കിലും ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലഡു തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലഡുകളും തയ്യാറാക്കിയെടുക്കാം. നമുക്കൊരു ക്യാഷ് നട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ലഡു എല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ദീപാവലിക്ക് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.